ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഹൗ ടു ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി, നിങ്ങളുടെ വ്യക്തിത്വ വികസനം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ്. എല്ലാവരും കേട്ടിട്ടുണ്ടാവും 8 കോർ സ്റ്റെപ്സ് എന്ന്. ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ 60 വർഷത്തെ എക്സ്പീരിയൻസ്, ആ പരിചയത്തിൽ നിന്ന് അനുഭവ സമ്പത്തുള്ള ആളുകൾ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട കുറെ മൂല്യമുള്ള പോയിന്റുകളാണ്. അതിൽ ആർസിമിന്റെ സീനിയർ ലീഡേഴ്സ് ആർസിമിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 7-8 കോർ സ്റ്റെപ്പുകൾ, അതിൽ ഓരോ പോയിന്റിനും വളരെയധികം അർത്ഥമുണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്, വ്യാപ്തിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ ഒന്നാമത്തേത് നമുക്കറിയാം, സെറ്റ് യുവർ ഗോൾ എന്നാണ്. ഈ ഗോൾ എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അതൊരു എനർജി ബൂസ്റ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതിനെ ശരിക്കും ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റ് നിങ്ങൾക്കറിയാം, ആ രണ്ട് പോയിന്റുകൾ അത് നമ്മൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ ബിസിനസ് വോളിയം ക്രിയേറ്റ് ആവുന്നത്. അതേ അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും, ഇത് നമ്മുടെ വ്യക്തിപരമായ വളർച്ചയിലേക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ സഹായിക്കുന്ന ഘടകങ്ങളാണ് 4, 5 പോയിന്റുകൾ. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നമ്മുടെ നാട്ടിലെ അഭ്യസവിദ്യരായ, മിടുക്കരായ, നല്ല ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ നമ്മളോടൊപ്പം നമ്മുടെ ടീമിൽ ആർസിമിൽ അസോസിയേറ്റ് ചെയ്യും. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ നിലവാരത്തിനൊപ്പം നമ്മുടെ നിലവാരത്തിൽ പുരോഗതി ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾക്ക് അവരെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റാതെ വരും. അതുകൊണ്ട് അത്തരത്തിൽ ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മളിൽ ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സ്വീകരിക്കേണ്ടതാണ് ഈ പോയിന്റുകൾ നമ്മൾ ഉൾപ്പെടുത്തുക, ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളത്. ലോകത്തിലെ വേൾഡ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷന്റെ ഒരു കണക്ക് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സർവേ പറയുന്നത്, 2037 ആകുമ്പോൾ ലോകത്തിൽ ഇന്ത്യ ഡയറക്റ്റ് സെല്ലിംഗ് 1-ാം സ്ഥാനത്തായിരിക്കും എന്നാണ്. അത്ര വലിയ വളർച്ച ഉണ്ടാകുന്ന ആ ഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ബിസിനസ് വോളി, നമുക്കുണ്ടാകുന്ന ടീം, അതിനെ നമുക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ, നിലനിർത്തണമെങ്കിൽ, വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആനുപാതികമായിട്ടുള്ള വളർച്ച ക്വാളിറ്റിയിൽ നമുക്കും ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ടീമിനെ നയിക്കണമെങ്കിലും അന്ന് പുരോഗതി ഉണ്ടാക്കണമെങ്കിലും അതിന് വേണ്ട അറിവ് നമുക്ക് നേടേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പുരോഗതി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു സർ. 6-ാമത്തെ പോയിന്റ്, നമുക്ക് മുൻപോട്ട് എന്ത് ചെയ്യണം എന്നുള്ള ഡയറക്ഷൻ അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ കിട്ടുന്നതിനും കൊടുക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ്. 7-ാമത്തേത്, ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ലീഡറുടെ യഥാർത്ഥത്തിൽ വേണ്ട ക്വാളിറ്റി എന്താണ് എന്ന് നിർണയിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമാണ്. തീർച്ചയായിട്ടും ആൾ എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നുള്ളത്, അതിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ടീമിനുണ്ടാകുന്ന വളർച്ച. ഇതിലെ 8-ാമത്തെ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടത്, ഈ സംവിധാനത്തിന്റെ ആത്മാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് എഴുതിയിരിക്കുന്നു, ലേൺ, ടീച്ച് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ബിസിനസ്സിനെ നിലനിർത്തുന്നത്, ഇതിന്റെ ആത്മാവ് തന്നെയാണ്. അപ്പൊ ഇതിൽ 4, 5 പോയിന്റുകളാണ് ഇന്ന് നമ്മൾ വിശകലനത്തിന് വിധേയമാക്കുന്നത് സർ. അപ്പോ അതിൽ 4-ാമത്തെ പോയിന്റ് നമുക്കറിയാം, യൂസ് ഓഡിയോ, വീഡിയോ ആൻഡ് റീഡ് റെക്കമെൻഡഡ് ബുക്സ് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് ഡെയിലി എന്ന് പറഞ്ഞാൽ, ഓഡിയോ വീഡിയോ മാധ്യമത്തിലൂടെയോ നല്ല റെക്കമെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ബുക്കുകൾ വായിക്കുന്നതിലൂടെയോ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുക. അതിനുവേണ്ടി ഏറ്റവും കുറഞ്ഞത് 30 മിനിറ്റ് എങ്കിലും നമ്മൾ മാറ്റിവെക്കുക, വിനിയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ 2 പാർട്ട് ഉണ്ട്. അതിൽ 1-ാമത്തെ പാർട്ട് എന്ന് പറയുന്നത് യൂസ് ഓഡിയോ വീഡിയോ എന്നുള്ളതാണ്. ഇന്ന് ഡിജിറ്റൽ മാധ്യമങ്ങൾ വളരെ സാർവത്രികമാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിന് പുരോഗതി ഉണ്ടാക്കാനും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനും യഥാർത്ഥത്തിൽ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. ആർസിഎമ്മിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനലുകളുണ്ട്, യൂണിറ്റ് എഡ്യൂക്കേഷന്റെ ചാനലുകളുണ്ട്, ബ്രാൻഡ് പാർട്ട്നേഴ്സിന്റെ യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട്. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് വിവേചന ബുദ്ധിയോട് കൂടി തിരിച്ചറിയുകയും നമുക്ക് ആവശ്യമുള്ളതിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൽ സക്സസ് ആകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആർസിയുമായിട്ട് ബന്ധപ്പെട്ട്, ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിവ് തരുന്ന ഒഫീഷ്യലായിട്ടുള്ള മാധ്യമം ഏതാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് അറിവ് നേടുന്ന കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. നമ്മുടെ ടീമിലുള്ളവരെയും അതിന് നമ്മൾ പര്യാപ്തരാക്കണം സർ. ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ സെന്റൻസ് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുക, യൂസ് സോഷ്യൽ മീഡിയ ബട്ട് ഡോണ്ട് ഗെറ്റ് യൂസ്ഡ് ബൈ ഇറ്റ്. അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്കൊരു അറിവ് കിട്ടാൻ വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ നോക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ യൂട്യൂബിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ നമ്മളെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ നമ്മളെ വലിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു യൂട്യൂബ് ചാനൽ എടുക്കുമ്പോൾ അതിനകത്ത് സജസ്റ്റഡ് വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം വരാവുന്നത് എന്നുള്ള തരത്തിൽ പരസ്യങ്ങളായിട്ടോ അല്ലാതെ എന്താ പറയാ ഇതായിട്ടോ വരുന്നു. അപ്പോ ആ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്യാപ്ഷനോ അതിനകത്തുള്ള ഒരു ദൃശ്യമോ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കുന്നു.
അത് കാണുമ്പോൾ അവിടെ നിന്ന് വേറൊന്നിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഒന്നിൽ നിന്നൊന്നിലേക്ക് നമ്മൾ മാറി മാറി പോയി. സത്യത്തിൽ നമ്മൾ എന്തിനാണ് യൂട്യൂബ് അല്ലെ ഫേസ്ബുക്ക് എടുത്തത്, എന്തിനാണ് നമ്മുടെ ആവശ്യം എന്തായിരുന്നു എന്നുള്ള കാര്യം പോലും മറന്ന് കൂടുതൽ സമയം നമ്മൾ അതിന്റെ പുറകെ പോയി നമ്മൾ അതിൽ വ്യാപൃതരാകുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഡോണ്ട് ഗെറ്റ് യൂസ്ഡ് ബൈ സോഷ്യൽ മീഡിയ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങുന്ന നമുക്ക് എല്ലാവർക്കും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും, ജിജ്ഞാസ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇത് ഉപയോഗിച്ച് തുടങ്ങുന്ന ആളുകളെ ഈ കാര്യത്തിൽ പ്രത്യേകം ഗൈഡ് ചെയ്യുകയും ചെയ്യണം. വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് സാറ് പറഞ്ഞത്. സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എത്ര സമയത്തേക്ക് എന്ന് നമ്മൾ ആലോചിച്ചായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ സമയം പോകും നമ്മൾ അറിയില്ല. അതിന് കൃത്യമായിട്ടും ഒരു പരിധി നമ്മൾ നിർണ്ണയിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യം പോലെ അലാറം വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം സമയം നിങ്ങൾ ഇതിന്റെ പുറകെ പോയി നിങ്ങൾ പാഴാക്കി കളയുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നു എന്നും ഉറപ്പുവരുത്തുക. അതിന് ആവശ്യമെങ്കിൽ ഒരു അലാം തന്നെ ഉപയോഗിക്കുന്നതും ആവശ്യമാണ്, ചെയ്യാവുന്നതാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പോകുന്നത് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പഠിക്കാനാവുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നോട്ട് തയ്യാറാക്കണം, എഴുതിയെടുക്കണം. അതിന് തീർച്ചയായിട്ടും ഒരു ഡയറിയും പേനയും നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പഠിക്കാനുള്ള ഒരു പശ്ചാത്തലം ഒരുക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ശീലം നമുക്ക് ഉണ്ടാകണം. അതല്ലെങ്കിൽ നമ്മൾ ഇത് കാണുന്നത് കൊണ്ട് നമ്മളൊരു എന്റർടൈൻമെന്റ് വേണ്ടിയല്ല, തീർച്ചയായിട്ടും നമ്മൾ ഈ കോൺസെപ്റ്റില് നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. ആ വഴി എന്ന നിലയ്ക്ക് നമ്മൾ എഴുതിയെടുക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി മാത്രമേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. നമുക്കറിയാം നമ്മൾ കാണുമ്പോൾ ഓ ഇത് പിന്നെ ഞാൻ നോട്ട് ചെയ്യാം എന്ന് വിചാരിക്കും. മനസ്സിലാക്കേണ്ടത് നമുക്ക് പഠിക്കാനാണെങ്കിൽ നമുക്ക് അത്രയധികം സമയം കാണാനില്ല. അതായത് ഓരോ വീഡിയോ പല പ്രാവശ്യം കണ്ട് മനസ്സിലാക്കാനുള്ള സമയം നമുക്കില്ല. അതുകൊണ്ട് ഓരോ വീഡിയോ അല്ലെങ്കിൽ ഓരോ ഇതും കാണുന്ന സമയത്ത് തന്നെ അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്തെടുക്കുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് നിർബന്ധമായിട്ടും നോട്ട് എഴുതുന്ന ഒരു ശീലം ഉണ്ടാവണം. തീർച്ചയായിട്ടും ഒഫീഷ്യൽ ആയിട്ടുള്ള ചാനലിൽ നിന്നുള്ള ഇൻഫർമേഷൻ മാത്രം നമ്മൾ കളക്ട് ചെയ്യുക. സർ, അടുത്തത് വായിക്കുക എന്നുള്ളതാണ്. വായനാശീലം എന്ന് പറയുന്നത് ഒരു ആർട്ടും ഒരു സയൻസും ഇത് രണ്ടുമാണ്. അതായത് ഒരു ശാസ്ത്രവും ഒരു കലയുമാണ് വായന എന്ന് പറയുന്നത്. അതിനെ ഏത് തരത്തിലാണോ നമ്മൾ സമീപിക്കുന്നത് അതിനർത്ഥത്തിൽ അതിനാനുപാതികമായിട്ടാണ് അല്ലെങ്കിൽ ആ തലത്തിലാണ് നമുക്ക് അതിൽ നിന്ന് നേട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതിനെ ശരിക്കും നമ്മൾ വിവേചിച്ച് അറിയേണ്ടതുണ്ട് സർ. നമ്മളൊരു പുസ്തകം വായിക്കുമ്പോൾ ആ വായിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള ഉത്തമ ബോധ്യം നമുക്കുണ്ടായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഒരു നോവൽ വായിക്കുകയാണെങ്കിൽ ആ നോവൽ വായിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിൽ അത് വായിച്ച് പഠിച്ച് അതിൽ നിന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുത്ത് പരീക്ഷയിൽ പാസ്സാകാനുള്ളതാണെങ്കിൽ അത് അവിടെ വേറൊരു സാഹചര്യമാണ്. ആ പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് ഒരു ആമുഖം എഴുതേണ്ട ഒരാളാണെങ്കിൽ ആ തരത്തിൽ വായിക്കണം. അതേപോലെ മറ്റൊരു ബുക്കുമായിട്ട് അതിനെ താരതമ്യം ചെയ്ത് ഒരു പഠനം നടത്തി ഒരു റിസർച്ച് നടത്തുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ. അപ്പോൾ എന്താണോ നമ്മുടെ ആ വായനയുടെ അർത്ഥം, വെറുതെ എന്റർടൈൻമെന്റിന് വേണ്ടി ടൈം പാസിന് വേണ്ടി നമ്മുടെ എൻജോയ്മെന്റിന് വായിക്കുന്നതുകൊണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഓരോ വായനയിലും അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ ആവശ്യകത എന്താണെന്ന് പൂർണ്ണ ബോധ്യത്തിൽ വേണം നമ്മൾ ആ ബുക്ക് വായിക്കാൻ. അപ്പോ നമ്മൾ വായിക്കുന്നു, അതിൽ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ കോറാണ്. അതുകൊണ്ട് 30 മിനിറ്റ് വായിക്കണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് നമുക്ക് ഗുണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബുക്ക് വായിക്കുക, അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ എന്റെ വീക്ക്നെസ്, എന്റെ പോരായക എവിടെയാണോ ആ പോരായക പരിഹരിക്കത്തക്ക രീതിയിൽ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമാണ് ഞാൻ വായിക്കുന്നതെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുക. അപ്പൊ ഏതാണെങ്കിലും നമ്മുടെ വായനയുടെ ആവശ്യകത മനസ്സിലാക്കി അതിന് അനുസരണമായിട്ടുള്ള വിഷയം തിരഞ്ഞെടുത്ത് ആ ബുക്ക് കൃത്യമായിട്ട് വായിക്കുന്ന ഒരു ശീലം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയണം. മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണം. ഇപ്പൊ സംസാരിക്കുന്നതാണെങ്കിൽ, ലാംഗ്വേജ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പേഴ്സണാലിറ്റി, ആളുകളുടെ അപ്രോച്ച്, ഏത് വിഷയമാണെങ്കിലും. അപ്പോൾ എനിക്ക് ഇനിയും മുമ്പോട്ട് എന്നോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ പോകുന്ന നല്ല ക്വാളിറ്റിയിലെ ആളുകളെ ഞാൻ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് പ്രാവീണ്യം നേടണമെങ്കിൽ അതിനുവേണ്ടിയുള്ള ഇമ്പ്രൂവ്മെന്റ് ഏത് വിഷയത്തിലാണ് എനിക്ക് വേണ്ടത്, അത്തരത്തിൽ ആ വിഷയങ്ങളെ സെലക്ട് ചെയ്തെടുത്ത് ആ വിഷയത്തിൽ എനിക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടി പുസ്തകങ്ങളെ സെലക്ട് ചെയ്ത് എനിക്ക് വായിക്കാം. ആർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് പല വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരുന്നു, പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് കൂടുതൽ അറിവ് നേടുന്നതിന് വേണ്ടിയാണെങ്കിൽ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്തെടുത്താണെങ്കിലും നമുക്ക് വായിക്കാം.